മാവോവാദി ഭീഷണിയുള്ള മേഖലകളിലെ ബൂത്തുകളിൽ തൃശൂർ റേഞ്ച് ഡിഐജിയുടെ നേതൃത്വത്തിൽ സംഘം സന്ദർശനം നടത്തി. കേരള തമിഴ്നാട് വനാതിർത്തിയോട് ചേർന്നുള്ള വഴിക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ബൂത്തുകളിലാണ് തൃശൂർ റേഞ്ച് ഡിഐജി എസ് സുരേന്ദ്രൻ, ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം, പെരിന്തൽമണ്ണ എഎസ്പി എം ഹേമലത, വഴിക്കട പോലീസ് ഇൻസ്പെക്ടർ പി അബ്ദുൽ ബഷീർ എന്നിവരടങ്ങുന്ന സംഘം സന്ദർശിച്ചത്. ജില്ലയിലെ വനാതിർത്തി പ്രദേശങ്ങളിലെ മാവോവാദി സാന്നിധ്യമുള്ള 87 ബൂത്തുകളാണ് പ്രശ്നബാധിതമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാവോവാദി സാന്നിധ്യമുള്ള എടക്കര, പോത്തുകൽ, വഴിക്കടവ്, കരുവാരക്കുണ്ട്, കാളികാവ്, പൂക്കോട്ടുംപാടം, അരീകോട്, നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വനാതിർത്തിയോട് ചേർന്നുള്ള ബൂത്തുകളാണിത്. 4 വർഷം മുൻപാണ് മേഖലയിലെ പടുക്കാവനത്തിൽ മാവോവാദികളുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഇതിന് പുറമെ പാലക്കാട് മഞ്ചക്കണ്ടിയിലും വയനാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലും വെടിവെപ്പുണ്ടാകുകയും മാവോവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത പോലീസ് സംഘം പരിശോധന നടത്തിയത്. സംസ്ഥാനത്തൊട്ടാകെയുള്ള മലയോര മേഖലയിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ നേരിട്ട് കണ്ട് വിലയിരുത്താനും വീഴ്ചയില്ലാത്ത വിധം സുരക്ഷ ഒരുക്കുന്നതിനുമാണ് സന്ദർശനമെന്ന് ഡിഐജി എസ് സുരേന്ദ്രൻ പറഞ്ഞു. അവിടെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. അപ്പോൾ ആ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, അത്രയും അക്സസബിൾ അല്ലാത്ത ഏരിയകളിൽ, ഏറ്റവും റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ, വനഭൂമിയായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലും എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്ന് നോക്കുന്നതിനും ആലോചിക്കുന്നതിനും അതിലൊട്ടും യാതൊരു വിധത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാത്ത ഒരു വിധത്തിൽ പൂർണ്ണമായിട്ടും സുരക്ഷിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ, ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഈ ജില്ലയിലെന്ന് മാത്രമല്ല, മറ്റ് പല ജില്ലകളിലും ഇതിലുള്ള ബോർഡർ പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലാ ബൂത്തുകളും നേരിട്ട് സന്ദർശനം നടത്തുകയും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായ രീതിയിൽ എൻഷുറേയും ചെയ്യും. വോട്ടെടുപ്പിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. വൈകിട്ട് തണ്ണിക്കടവ് എയുപി സ്കൂൾ, നാരേക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ, മരിത ഗവൺമെന്റ് ഹൈസ്കൂൾ, കാഞ്ഞിരത്തെങ്കിൽ മദ്രസ, വഴിക്കടവ്, ആനമറി, പൂവത്തിപ്പോയിൽ എന്നിവിടങ്ങളിലെ ബൂത്തുകളിലും സംഘം പരിശോധന നടത്തി. ജില്ലയിലെ മറ്റു പ്രശ്നബാധിത ബൂത്തുകളിലും സന്ദർശനം നടത്തുമെന്ന് ഡിഐജി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്.